ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചിക്കൻ പിസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓവനൊന്നും ഇല്ലാതെ നമ്മൾ ഫ്രൈ പാനിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഡോ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പാലെടുക്കുക. അപ്പോൾ ഇളം ചൂടുള്ള പാലാണ് എടുക്കേണ്ടത്. നമ്മൾ കൈ കുത്താൻ പാകത്തിനുള്ള ചൂട് മതി, ഓവറായിട്ട് ചൂടാക്കരുത്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് 2 കപ്പ് മൈദ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈസ്റ്റ് ഒഴിച്ചിട്ട് നമുക്ക് ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ഈസ്റ്റിൻ്റെ പാല് മാത്രം നമുക്ക് മതിയാവില്ല. അപ്പോൾ കുറച്ച് ചൂടുള്ള ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഡോ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ട് പൊങ്ങിയിട്ട് നല്ല ഡബിളായിട്ട് കിട്ടും. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവിത നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് ഞാൻ 3 പിസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് 3 ബോളാക്കിയിട്ടെടുക്കാം. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂകിയിട്ട് നമുക്ക് നമ്മുടെ മാവ് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തുമ്പോൾ ഓവറായിട്ട് തിന്നാവാനും പാടില്ല, അതുപോലെ തന്നെ ഓവറായിട്ട് കട്ടിയാവാനും പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു കട്ടിക്കാണ് നമ്മൾ പരത്തേണ്ടത്. പരത്തിയതിന് ശേഷം നമുക്ക് ഫ്രൈ പാൻ എടുത്തിട്ട് നമ്മുടെ മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏകദേശം നമുക്ക് ഈ ഫ്രൈ പാനിന് ഈ മാവ് കരക്റ്റാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സൈഡെല്ലാം ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ സൈഡിൽ ചെറിയൊരു ഇങ്ങനെ കട്ടിയാക്കി കൊടുക്കുക. ഇനി നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഈസ്റ്റ് ചേർത്തതുകൊണ്ട് പെട്ടെന്ന് ഇത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും 1-3 മിനിറ്റും കൂടി കുക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഇട്ട അതേ ലെവലിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയത്തൊക്കെ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വെക്കണം, സ്പീഡ് ഒരിക്കലും കൂട്ടി വെക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാ സ്ഥലത്തേക്കും നമുക്കിതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂണ് പിസ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ സ്ഥലത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മൊസറല്ല ചീസാണ് എടുത്തത്. അത് നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് കുക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇതിനാവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ എടുത്ത് വെക്കണം ആദ്യം തന്നെ. കാരണം നമ്മളിത് 10 മിനിറ്റിന് താഴെ മാത്രമേ ഇത് കുക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ക്യാപ്സിക്കവും അതുപോലെ തന്നെ ചീസും ചിക്കനും എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ട് വെക്കണം. അല്ലാതെ നമ്മൾ ഈ ബേസ് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഇത് ഓവറായിട്ട് കുക്കായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ മാവ് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാൻ പാടുള്ളൂ. 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതാ ചീസെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്രീൻ ക്യാപ്സിക്കം, പിന്നെ യെല്ലോ ക്യാപ്സിക്കം, പിന്നെ റെഡ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതിടാം. അല്ലെങ്കിൽ ടൊമാറ്റോ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചീസ് കുറച്ചും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമ്മൾ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചീസെല്ലാം നല്ലോണം മെൽട്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി ചിക്കൻ പീസ് ചെയ്താൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ടെക്സ്റ്റർ കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണേ.